വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ മഞ്ചേരി നഗരത്തിലെ പല ഭാഗങ്ങളിലും ശുദ്ധജല വിതരണം മുടങ്ങുന്നു. മഞ്ചേരി നഗരസഭയിലെ വിവിധ വാർഡുകളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി തുടരുന്നതിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ മഞ്ചേരി നഗരത്തിലെ പല ഭാഗങ്ങളിലും ശുദ്ധജല വിതരണം മുടങ്ങുന്നു. മഞ്ചേരി നഗരസഭയിലെ വിവിധ വാർഡുകളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി തുടരുന്നതിൽ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. ശിവനഗർ 31 വാർഡ്, അരുകീഴായ 35 വാർഡ്, വായനശാല പരിസരം എന്നീ പ്രദേശങ്ങളിൽ കുടിവെള്ളം മുടങ്ങുന്നത് നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. ഈ പ്രദേശങ്ങളിൽ സാധാരണക്കാരായ ജനങ്ങൾ വാട്ടർ അതോറിറ്റിയെയാണ് കുടിവെള്ളത്തിനായി പ്രധാനമായും ആശ്രയിക്കുന്നത്. വാട്ടർ അതോറിറ്റി ജലവിതരണം മുടങ്ങിയതോടെ കുടിവെള്ളത്തിനായി സ്വകാര്യ കുടിവെള്ള വിതരണക്കാരെയാണ് ജനങ്ങളിപ്പോൾ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് ഭീമമായ തുകയാണ് കുടിവെള്ളത്തിനായി സാധാരണ ജനങ്ങൾ നൽകേണ്ടി വരുന്നത്. ജല അതോറിറ്റി ജീവനക്കാരോട് നേരിട്ടും ഫോണിലൂടെയും നിരവധി തവണ പരാതി നൽകിയിട്ടും പരിഹാര നടപടികൾ സ്വീകരിക്കുന്നില്ലെന്നും ഉപഭോക്താക്കൾ പറയുന്നു. ഞങ്ങൾക്ക് 3 മാസമായി ഒരു തുള്ളി വെള്ളമില്ല. ഞങ്ങൾക്ക് ഇവിടെ ഈ വാട്ടർ അതോറിറ്റിന്റെ വെള്ളമല്ലാണ്ട് വെള്ളത്തിന് യാതൊരു പ്രാഥമിക ആവശ്യത്തിനോ കുടിവെള്ളത്തിനോ കൂടി യാതൊരു മൂർത്തിയില്ല. വാട്ടർ അതോറിറ്റിയിലാണെന്നുണ്ടെങ്കിൽ അവരോട് ചെന്ന് ചോദിക്കുമ്പം അവർ റിപ്പയറാണ്, അവിടെ പൊട്ടി ഇവിടെ പൊട്ടി എന്ന് പറയുകയെന്നല്ലാണ്ട് വെള്ളം ഞങ്ങൾക്ക് കിട്ടിയിട്ട് 3 മാസമായി. ഞങ്ങൾ പ്രാഥമിക ആവശ്യത്തിനുള്ള കുടിക്കാനുള്ള വെള്ളമൊക്കെ ഞങ്ങൾ 700 രൂപ ഒരാഴ്ചയിൽ കൊടുത്തിട്ട് ലോറി വെള്ളമാണ് വാങ്ങുന്നത്, പൈസ കൊടുത്തിട്ട് വാങ്ങുകയാണ്. വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ വെള്ളം വന്നിരുന്നു ആദ്യമൊക്കെ. ഇപ്പം മഴക്കാലത്ത് ഒട്ടും വെള്ളം കിട്ടാതെയായി. ആഴ്ചയിൽ 3 ദിവസമുള്ളതും ഇപ്പം തീരെ കിട്ടാത്തൊരവസ്ഥയാണ്. തീരെ ഇപ്പം ഞങ്ങളെ മേലെ വീട്ടിലൊന്നും കിണറില്ല, ഒട്ടും വെള്ളമില്ലാത്തൊരു അവസ്ഥയാണ്. കീഴായ ഭാഗത്ത് എന്നും വെള്ളത്തിന് പ്രശ്നമാണ്. ലോകത്ത് മഞ്ചേരി മുനിസിപ്പാലിറ്റി എവിടെ പ്രശ്നം ഉണ്ടായാലും മോട്ടർ കേടുന്നാലും പൈപ്പ് പൊട്ടിയാലും ഫസ്റ്റില് പിന്നെ വെള്ളമില്ലാത്ത ഇത് അരികിഴയാണ്. ഏറ്റവും കൂടുതൽ കിണർ കുഴിച്ചിട്ട് വെള്ളം കിട്ടാത്ത ഒരു പ്രദേശമാണ്. ഇവിടെ MLA ഇല്ല, MP ഇല്ല, വാർഡും ആരും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല വെള്ളം ഉണ്ടോ ഇല്ലയെന്നുള്ള. ഇപ്പൊ 3 മാസത്തിലധികമായി വെള്ളം. ജനപ്രതിനിധികളും ഈ കാര്യമറിഞ്ഞ ഭാവം നടിക്കുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. വാട്ടർ അതോറിറ്റിയുടെ അനാസ്ഥയിൽ മഞ്ചേരി നഗരത്തിലെ പല ഭാഗങ്ങളിലും ശുദ്ധജല വിതരണം മുടങ്ങുന്നതും പതിവാണ്. ചില സ്ഥലങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസമാണ് വാട്ടർ അതോറിറ്റി ശുദ്ധജല വിതരണം നടത്തുന്നത്. ഇതും ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. അരുകീഴായ 22-ാം മൈൽ അംഗനവാടിയിലെ കുരുന്നുകൾക്ക് കുടിവെള്ളം ലഭിക്കാൻ അയൽവാസികൾ കനിയണം. ജനകീയ കമ്മിറ്റികൾക്ക് കീഴിൽ നടത്തുന്ന ശുദ്ധജല വിതരണം പല പഞ്ചായത്തുകളിലും കാര്യക്ഷമമായി നടത്തുന്നുണ്ട്. ജനകീയ കൂട്ടായ്മകൾ ചെയ്യുന്നത് പോലും സർക്കാർ ശമ്പളം പറ്റുന്നവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല എന്നതാണ് നാട്ടുകാരുടെ പരാതി. പമ്പിംഗ് തടസ്സപ്പെടുമ്പോൾ പകരം സംവിധാനം കണ്ടെത്താത്തത് ജനങ്ങളെ ദുരിതത്തിലാഴ്ത്തുന്നു. ഒരു കുടുംബത്തിന് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ജലവിതരണം നടത്തിയാൽ വീട്ടാവശ്യങ്ങൾ എങ്ങനെയാണ് നിറവേറ്റാൻ കഴിയുക എന്നാണ് പ്രദേശവാസികൾ ചോദിക്കുന്നത്. കടുത്ത വേനൽക്കാലം അടുത്തുവരുന്ന സമയത്ത് ഇത്ര നിസ്സാരമായി ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം കൈകാര്യം ചെയ്യുന്നത് നിരുത്തരവാദിത്വമാണെന്നതിൽ സംശയമില്ല എന്നും ജനങ്ങൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ മഞ്ചേരി. അബേറ്റ് ഐ ഹോസ്പിറ്റൽ, ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, പെരിന്തൽമണ്ണ. കാഴ്ചയ്ക്കായി എന്നും ഞങ്ങളുണ്ട്.